നമുക്ക് സിനിമയാണത്. ഈ അവസരത്തിൽ വിശുദ്ധനെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ തന്നു വയ്ക്കട്ടെ. വിശുദ്ധനാവുന്നതിന് മുൻപ് അദ്ദേഹം സെബാസ്റ്റ്യൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഫ്രാൻസിലാണ് അദ്ദേഹം ജനിച്ചത്. ഫ്രാൻസിലെ നർബോണ നഗരത്തിൽ ഒരു കത്തോലിക്ക കുടുംബത്തിൽ എഡി 255 അദ്ദേഹം ജനിച്ചു. തൻ്റെ 28-ാമത്തെ വയസ്സിൽ അദ്ദേഹം സൈനിക സേവനത്തിന് തയ്യാറായി. പാരന്റീസ് രാജാവ് റോമൻ ഭരണാധികാരിയായി വാഴുന്ന കാലത്താണ് അദ്ദേഹം സൈനിക സേവനം ആരംഭിച്ചത്. അക്കാലത്ത് രാജകൊട്ടാരങ്ങളിൽ ജോലി ചെയ്തിരുന്ന ക്രിസ്ത്യൻ ഭടന്മാർ റോമൻ ദേവന്മാരെ ആരാധിക്കണമെന്ന് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു. അത് എതിർക്കുന്നവരെ അദ്ദേഹം വധിച്ചു കളയുമായിരുന്നു. എന്നാൽ താൻ ക്രിസ്ത്യാനിയാണെന്നുള്ള കാര്യം അന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നില്ല. പിന്നീട് അധികാരമേറ്റ ഡയോക്ലേഷ്യൻ ചക്രവർത്തി യുദ്ധത്തിൽ അതിസമർത്ഥനായ അദ്ദേഹത്തെ സേനാനായകനായി ഉയർത്തി. കൂടാതെ ഭാവിയിലേക്ക് പല ഉന്നത പദവികളും വാഗ്ദാനം ചെയ്തു. എന്നാൽ അധികം താമസിയാതെ തന്നെ ഡയോക്ലേഷ്യൻ ചക്രവർത്തിയിൽ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. റോമൻ ദേവന്മാരെ, പ്രത്യേകിച്ച് ജൂപ്പിറ്റർ ദേവനെ ആരാധിക്കണമെന്നായിരുന്നു ആ കൽപ്പന. എന്നാൽ താൻ ആഴത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ മാത്രമേ ആരാധിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാജകൽപ്പന എതിർത്തു. രാജകൽപ്പന എതിർത്താൽ തീയിൽ നടക്കുമെന്ന് രാജാവ് ഭീഷണിപ്പെടുത്തി. എന്നാൽ തീ തനിക്ക് പനിനിൽ പൂക്കളാൽ നിർമ്മിച്ച മെത്തയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സെബാസ്റ്റ്യൻ ചക്രവർത്തിയെ വെല്ലുവിളിച്ചു. കോപിഷ്ഠനായ ചക്രവർത്തി സെബാസ്റ്റ്യനെ ഒരു മരത്തിൽ കെട്ടി 50 കൊല്ല പടയാളികളോട് ആജ്ഞാപിച്ചു. അങ്ങനെ പടയാളികൾ നിരവധി അമ്പുകൾ എയ്തു. അവ സെബാസ്റ്റ്യന്റെ ശരീരത്തിൽ തുളച്ചു കയറി. രക്തം വാർന്നൊഴിയെങ്കിലും അദ്ദേഹം മരിച്ചില്ല. അബോധാവസ്ഥയിലായ അദ്ദേഹം മരിച്ചെന്ന് അവർ തെറ്റിദ്ധരിച്ചു. പിന്നീട് അയറിൻ എന്നൊരു സ്ത്രീ വന്ന് അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ചു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ധീരനായ സെബാസ്റ്റ്യൻ വീണ്ടും രാജസന്നിധിയിലെത്തി ക്രിസ്തു വിശ്വാസികളെ പീഡിപ്പിക്കുന്നതിന് ചക്രവർത്തിയെ അതിശക്തമായി ശാസിച്ചു. കോപിഷ്ഠനായ ചക്രവർത്തി അദ്ദേഹത്തെ രാജസന്നിധിയിൽ വെച്ച് തന്നെ ഒരു ഇതകൊണ്ട് അടിച്ചു കൊല്ലാൻ ഒരു ഭടനോട് കൽപ്പിച്ചു. അങ്ങനെ AD 288 തൻ്റെ 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം അതിദാരുണമായി മരണപ്പെട്ട് രക്തസാക്ഷിയായി തീർന്നു. പിന്നീട് ഇറ്റലിയിലും മിലാനിലും ലിസ്ബണിലും പകർച്ചവ്യാധികൾ പകർന്നു പിടിച്ചു. അപ്പോൾ അവിടുത്തെ വിശ്വാസികൾ വിശുദ്ധൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. അവർക്കെല്ലാം അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ചു. പിന്നീട് നിരവധി അത്ഭുതങ്ങൾ നടന്നു. അങ്ങനെ അദ്ദേഹം കത്തോലിക സഭയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസ് എന്നറിയപ്പെടുന്ന ഒരു വിശുദ്ധനായി തീർന്നു. തൻ്റെ യേശുവിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുവാൻ വിശുദ്ധന് സാധിച്ചു. വിശ്വാസത്തിന് സാക്ഷ്യം നൽകി രക്തസാക്ഷിയായ ഈ വിശുദ്ധനെ പോലെ നമ്മുടെ പരമ്പരാഗതമായ വിശ്വാസ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാകണം. ഈ ആഴമേറിയ വിശ്വാസം നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. പകർച്ചവ്യാധിയിൽ നിന്നും തിന്മയുടെ ശക്തിയിൽ നിന്നും മുക്തി നേടാനുള്ള കൃപയ്ക്കായി നമുക്ക് വിശുദ്ധൻ്റെ മാധ്യസ്ഥം ഉപേക്ഷിക്കാം. ഈ അവസരത്തിൽ എല്ലാവർക്കും വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.